ദൂരദർശൻ എന്ന് പറയുന്ന സ്ഥാപനം, നമ്മൾ ആകാശവാണിയുടെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞ പോലെ ഏത് വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ ഇന്ത്യക്കാരെ, അത് മലയാളികളെ മാത്രമല്ല ഇന്ത്യയെ വളരെയധികം സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു ദൂരദർശൻ. അതുപോലെ തന്നെയായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന, ഇന്നും തുടരുന്ന ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനവും. അപ്പൊ ഇത് രണ്ടും ഗവൺമെന്റ് ഏജൻസികളാണ്. പക്ഷേ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് സൃഷ്ടിച്ചതാണ് ഈ രണ്ടിനെയും, ഒന്ന് റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും. പക്ഷെ എങ്ങനെയോ അത്ഭുതകരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഉണ്ണികൃഷ്ണനെ പോലെ ഇതിനെ ഒരു പ്രചരണ യന്ത്രം എന്നുള്ളതിന് അപ്പുറത്തോട്ട് ഇതിന് മറ്റൊരു ദൗത്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച അനവധി ആളുകൾ, ഇതിനുള്ളിൽ ഒരു സാംസ്കാരിക അവബോധത്തോടെയും ദൗത്യബോധത്തോടെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത് വെറും ഒരു സർക്കാർ യന്ത്രമായി തീരാതെ, അതിൻ്റെയൊക്കെ സർക്കാരിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു, അതിനെയെല്ലാം അതിജീവിച്ച് ഇത് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സാംസ്കാരിക പ്രതിഭാസമായിട്ട് ഇത് രണ്ടും തീർന്നത്, ദൂരദർശന് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ. എൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെലിവിഷൻ, ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലേക്കുള്ള ഈ മാറ്റം, അതായത് തിയേറ്ററിലെ തിരശീലയിൽ കാണുന്ന മൂവിങ് ഇമേജ് അനങ്ങുന്ന ഈ പിന്നെ പ്രതിബിംബങ്ങളെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്ന ഒരു പെട്ടിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണെങ്കിലും കാണുന്നതിൻ്റെ ഒരു അതിഭയങ്കരമായ ഒരു പോരിത്തരിപ്പ് അനുഭവിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾക്ക്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മൂവിങ് ഇമേജസ് കാണാൻ പറ്റും എന്നുള്ളത്. അത് കാണാൻ കഴിഞ്ഞു. അതൊരു എനിക്ക് തോന്നുന്നു 60s ആയപ്പോഴത്തേക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതാണ് അവിടെ തുടങ്ങിയ ദൂരദർശൻ. സിനിമ പോലെ തന്നെ, നമ്മുടെ പോപ്പുലർ സിനിമ പോലെ തന്നെ, ഹിന്ദി സിനിമ പോലെ തന്നെ, അല്ലെങ്കിൽ തമിഴ് സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാള സിനിമ പോലെ തന്നെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സാംസ്കാരിക ഉൽപ്പന്നമായിട്ട് മാറി. ഒരു പല പല പീരിയഡ്സിലും ദൂരദർശൻ്റെ നുക്കടൊക്കെ പോലെയുള്ള നുക്കട്, എനിക്ക് ഒറ്റ പേരെ ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ, നുക്കടും മറ്റും പോലെയുള്ള പരമ്പരകൾ കാണാനായിട്ട് ആളുകൾ മറ്റെല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുത്തിയിരിക്കുന്നതും വഴിയരികിൽ ടെലിവിഷൻ വെച്ച്, ഡൽഹിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിലെ ടെലിവിഷൻ വരാന്തയിലേക്ക് ഇറക്കി വെച്ച് ആളുകൾക്ക് അവിടെ അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കാണാൻ ആളുകൾ കൂടുന്ന എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് ടെലിവിഷൻ അത്രയധികം ആളുകളുടെ കയ്യിലൊന്നും ഇല്ല. അത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ് കുഞ്ഞിക്കൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് അവിടെ 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 ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു ഒരു സംസ്കാരം. അപ്പം ഞാനതിനെ ഒരു സാംസ്കാരിക മാധ്യമം എന്ന് ഒരു വശത്ത് വിളിക്കുമ്പം, അല്ലെങ്കിൽ ഒരു പ്രചരണ യന്ത്രം എങ്ങനെ ഒരു സാംസ്കാരിക മാധ്യമമായി തീർന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ വേറൊന്നുകൂടി പറയും, അതൊരു സംസ്കാര സമ്പന്നമായ മാധ്യമമായിരുന്നു. അവിടെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വ്യത്യാസം. സംസ്കാര സമ്പന്നത എന്ന് പറയുന്നതാണ് ഇന്ന് ടെലിവിഷനിൽ നിന്ന് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട്, ഇപ്പം അർണാബ് ഗോസ്വാമിയെ പോലെയൊക്കെയുള്ള വിഷം ചീറ്റുന്ന ജന്തുക്കൾ കയ്യിൽ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു 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 മാധ്യമം, അതിൻ്റെ ഉള്ളിൽ നിന്ന് അതുവരെ എത്തിച്ചേർന്ന ഒരു ഒരു അവസ്ഥയാണ് ഇന്ന് ദൂരദർശനമുള്ളത്, സോറി ഇന്ന് ടെലിവിഷൻ ഇതിനുള്ളത്. അതിൽ അതുമായി അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ എന്തായിരുന്നു പഴയത്. അന്ന് നമ്മൾ പറയായിരുന്നു ബോറടിക്കുന്നു, എല്ലാം വളരെ ഗൗരവമാണ്, സെൻസേഷണലായിട്ടുള്ള വാർത്തയൊന്നുമില്ല, എന്താണ് ഇത്രയൊക്കെ ഉള്ളോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാവുന്നത്. കാരണം ദൂരദർശൻ ഒരിക്കലും സമൂഹത്തിൽ വിഷം കലർത്തിയില്ല, ഫുൾ സ്റ്റോപ്പ്. വാർത്ത വഴിയോ അതിൻ്റെ പ്രോഗ്രാമുകൾ വഴിയോ പരിപാടികൾ വഴിയോ സമൂഹത്തിൽ അത് വിഷം കലർത്തി, അതിനു മാത്രം നമ്മളതിനെ സല്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ അവിടെയൊക്കെയാണ് കുഞ്ഞിക്കൃഷ്ണനെ പോലുള്ള ആളുകൾ സാരഥികളായിട്ടിരുന്ന, അതിൽ അത് ഉറപ്പായിട്ടും MD വാസുദേവൻ നായരുടെ അടക്കമുള്ള കേരളത്തിലെ നമുക്കുള്ള ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അന്ന് കുഞ്ഞിക്കൃഷ്ണൻ ദൂരദർശനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു മഹിമ ഇന്നിപ്പോൾ ഏതാണ്, അസ്തമിച്ചിട്ടൊന്നും ദൂരദർശൻ അസ്തമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഇതുപോലെ വിഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചാനലുകൾ, സെൻസേഷണലിസം പോലും നമുക്ക് സഹിക്കാം, അതിനപ്പുറത്തോട്ട് വർഗീയ വിഷം, മതവിഷം, മതഭ്രാന്ത്, അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ചാനലുകൾ രംഗത്തേക്ക് വന്നപ്പോൾ
വന്നപ്പോൾ ബാക്കിയെല്ലാം പുറന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് സത്യം, മലയാളത്തിലൊക്കെ അടക്കം. അപ്പോൾ ഇത് അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു പുസ്തകം വായിച്ചപ്പോൾ, ഇങ്ങനെ ഒരു ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു എന്ന്, ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് വാസ്തവത്തിൽ. പക്ഷെ അതുണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചു വരാൻ ഇനി സാധ്യതയില്ലതാനും, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇതിൻ്റെ ഇതിന്മേലുള്ള പിടിമുറുക്കങ്ങൾ, കോർപ്പറേറ്റ് പിടിമുറുക്കങ്ങൾ, വലിയ വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗങ്ങളായിട്ട് അത് മാറി, ആ സമ്പദ് വ്യവസ്ഥയുടെ കരുനീക്കങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഭാഗമായിട്ട് അത് മാറി ഈ പുതിയ പുതിയ സാറ്റലൈറ്റ് ടെലിവിഷനുകൾ. അപ്പൊ ഇനി അതിൽ നിന്ന് ആ കോർപ്പറേറ്റ് ഭീമന്മാർ തകരാതെ ഈ ഈ മാധ്യമത്തിനും ഇനി ഒരു പക്ഷെ നമുക്കതിനും മോചനമില്ല. അപ്പം കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ച് എൻ്റെ തലമുറയ്ക്ക് ഗൃഹാതുരത്വം നൽകിയ ഒരു സംരംഭത്തെ പറ്റിയുള്ള അതിൻ്റെ പിന്നിലെ കഥകളാണ് ഇതിൽ ഞാൻ വായിച്ചത്. എനിക്ക് വളരെ വളരെ സന്തോഷമായി. എത്രയോ നമ്മളൊക്കെ പത്രത്തിൻ്റെ താളുകളിലൊക്കെ മാത്രമായിട്ട് കണ്ടിട്ടുള്ള എത്രയോ വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള പരിചയവും അവരുമായി തോന്നി ജീവിച്ചതിൻ്റെ കഥകളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കാണുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പൊടിപ്പും തോന്നലും ഇല്ലാതെ എന്നുള്ളതാണ്. ഒരു തരത്തിലുമുള്ള അതിശയോക്തിയോ യാതൊരുവിധ ഇതിനെ പൊലിപ്പിച്ചു കാണിക്കാനുള്ള ശ്രമമോ കുഞ്ഞികൃഷ്ണൻ നടത്തിയിട്ടില്ല. ഞാനതിനകത്ത് കണ്ട ഏറ്റവും അഡ്മിറബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം ഒരു കഥ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒരു ഒരു കഥ എഴുത്തുകാരെന്നുള്ളതിലേക്ക് എനിക്ക് പോലും ആ ടെംപ്റ്റേഷൻ ഉണ്ടാകും. കാരണം ഒരു ശകലം കൂടി മസാല കൂട്ടിക്കളയാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ കുഞ്ഞികൃഷ്ണൻ അതുണ്ടായിട്ടില്ല. വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് അത് പറഞ്ഞു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇതിലേക്ക് വന്നു കഴിയുമ്പം പകപോക്കലുകളുടെ, കുഞ്ഞികൃഷ്ണനെതിരെയുള്ള പകപോക്കലുകളുടെയും പീഡനങ്ങളുടെയും കഥകൾ അത് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് സംഭവിച്ചത്, അദ്ദേഹം അനുഭവിച്ച മനോവിഷമം, രാഗിണി അനുഭവിച്ച മനോവിഷമം, മുഴുവൻ കുടുംബവും അനുഭവിച്ച സങ്കടങ്ങൾ, അതെല്ലാം കുഞ്ഞികൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്തായിരുന്നു കുഞ്ഞികൃഷ്ണൻ. അരവിന്ദൻ തൊട്ട് ജോൺ എബ്രഹാം തൊട്ട് യു നെയിം ഇറ്റ്, അവരുടെയൊക്കെ അടുത്ത് അവരുടെ എല്ലാം എന്താ പറയണ ഞങ്ങളുടെ ഒക്കെ എല്ലാ തോന്നിയാസങ്ങൾക്ക് കുട പിടിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട് കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു സഹൃദയനായിരുന്നു കുഞ്ഞികൃഷ്ണൻ. എന്ത് കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെ പിന്നീട് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പം ശശികുമാറിൻ്റെ പി ടി എ ടി വിക്ക് വേണ്ടി ഞാൻ അന്നൊരു ഒരു 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 പരമ്പര എഴുതി, ഒരു മുഴുസമയ കോമഡി, ഒരു മുഴുനീള കോമഡി എന്ന് വിളിക്കാവുന്ന കൈരളി വിലാസം ലോഡ്ജ് എന്നും പറഞ്ഞിട്ടൊരു ഒരു ഒരു പരമ്പര ഞാൻ എഴുതി. നെടുമുടി വേണുവാണ് അത് അന്ന് സംവിധാനം ചെയ്തത്. കുഞ്ഞികൃഷ്ണനാണ് അത് ഞങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് തന്നത് അന്ന് ദൂരദർശനിൽ. അത് അക്കാലത്ത് എനിക്ക് തോന്നുന്നു 89 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു അന്നത്തെ കാലത്ത് എല്ലാ പരമ്പരകളും 13 എപ്പിസോഡായിരുന്നു. 13 എപ്പിസോഡും അന്ന് കാണിച്ച് അന്ന് ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹിയിലിരുന്ന് നമുക്ക് കണ്ടവൻ ഇതിനെപ്പറ്റിയുള്ള ഫീഡ് അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയോ ഉടനടി ഫോൺ വിളിച്ച് തെറി കിട്ടുക എന്നൊക്കെ ഉള്ളതൊന്നും അന്നത്തെ കാലത്തില്ല. അതുകൊണ്ട് അത് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് നന്നായിട്ട് പോയി. അപ്പം അതിനൊക്കെ ഞങ്ങളൊക്കെ വളരെ വളരെ അദ്ദേഹത്തോട് നന്ദിയുള്ളവരാണ്. അപ്പോൾ ഈ സമ്പർക്കം ഇതെല്ലാം ഒരു ക്രിയേറ്റീവ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, കാരണം ഞാൻ അറിയുന്ന ഏറ്റവും നല്ല വായനക്കാരുടെ ഒരാളാണ്. എനിക്ക് പലപ്പോഴും കുഞ്ഞികൃഷ്ണൻ വായിക്കുന്ന പല പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ അസൂയയുണ്ട്. കാരണം ന്യൂയോർക്കർ മാഗസിൻ തൊട്ട് പഞ്ച് മാഗസിൻ തൊട്ട് ഞാൻ ഒരു കാലത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇന്ന് ആപ്പാടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷേ കുഞ്ഞികൃഷ്ണൻ അതെല്ലാം ഇന്നും വളരെ എനിക്കെല്ലാവരുടെ ഇന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ പറ്റുന്ന ടൈം മാഗസിനാണ്. അത് ഒത്തിരി അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രീ കൊടുക്കുന്ന പോലെ എടുത്തായിരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇനി അക്കാലം തൊട്ട് എൻകൗണ്ടറൊക്കെ അടക്കം ഇതെല്ലാം വായിച്ച് ഇൻ്റർനാഷണലി ഏറ്റവും മികച്ച ലിറ്റററി മാഗസിൻസ് വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ടൈംസിൽ തന്നെ സപ്ലിമെൻറ്റ് ഉദാഹരണമായിട്ട് അതൊക്കെ എനിക്ക് ഇന്നും ഒരു സ്വപ്നമാണത് വായിക്കാൻ എന്നുള്ളത്. നല്ലൊരു ഒന്നാന്തരം ഒരു ഒരു വായനക്കാരനാണ്, ഒന്നാന്തരം ഒരു വിമർശന രചയിതാവാണ്, വിമർശകനാണ്. മലയാളത്തിലെ പുസ്തകങ്ങളെപ്പറ്റിയും ഇംഗ്ലീഷിലെ പുസ്തകങ്ങളെപ്പറ്റിയും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ഒരു 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 ലേഖകനാണ്, ഒരു ഒരു റൈറ്ററാണ് കുഞ്ഞികൃഷ്ണൻ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള
ഈ വ്യക്തിപരമായ ബന്ധം വളരെ കാലം നീണ്ടിരിക്കുന്ന വ്യക്തിപരമായ ബന്ധം ഒരു വശത്ത്, ഇപ്പോൾ ഈ ഇത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു ഒരു അന്ന് വല്ലപ്പോഴും ഞാൻ ഇത് മലയാളം ന്യൂസിലെ വരുന്ന വസ്തുത എനിക്ക് സങ്കടം തോന്നി. കാരണം ഈ ഇത്തരമൊരു ഓർമ്മക്കുറിപ്പൊക്കെ മലയാളത്തിൽ എഴുതപ്പെട്ടത്, ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പ്രിന്റ് മീഡിയയിൽ വരേണ്ടതായിരുന്നു. മലയാളത്തിൽ എഴുതപ്പെട്ടപ്പോൾ അത് തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിന്റ് മീഡിയയിൽ ഇത് വരേണ്ടതായിരുന്നു. ഇത്രയും വിലയേറിയ ഒരു ഓർമ്മക്കുറിപ്പ് ഇന്ത്യയെ സംബന്ധിച്ചോളം അതിപ്രധാനമായ ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള അകത്തുനിന്നുള്ള ഒരു കഥ പറച്ചിലാണ് വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ നമ്മളുടെ ജേർണലിസത്തിൻ്റെ ഒക്കെ സ്വഭാവമൊക്കെ മാറിപ്പോയി. അത് എല്ലാം കൂടെ അതൊന്നും ആരെയും കുറ്റം പറയാനൊന്നുമില്ല ഇത്, പക്ഷേ ഞാൻ പറയുകയാണ് അത്. പക്ഷേ ഇപ്പോൾ അത് SPCS സന്മനസ് കൊണ്ട് അവരുടെ താല്പര്യം കൊണ്ട് അവരത് ഒരു പുസ്തകമാക്കി. ഇനി അത് നിലനിൽക്കും, ഒരു ഒരു ആഴ്ചപ്പതിപ്പുകളിലൊന്നും വന്നില്ലെങ്കിൽ പോലും ഇനി ഈ ഓർമ്മക്കുറിപ്പുകൾക്ക് ഒരു നീണ്ട ജീവിതം ഉണ്ട്. ഇത് ധാരാളം പേർ വായിക്കും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. SPCS അത് ആളുകളുടെ അടുത്ത് എത്തിക്കാനുള്ള ശക്തിയുമുണ്ട്, ശേഷിയുമുണ്ട്. കുഞ്ഞികൃഷ്ണനും SPCS നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, രാഗിണിക്കും നന്ദി പറയുന്നു. കാരണം രാഗിണി ഇതിൻ്റെ എല്ലാം ഒപ്പം നിന്ന് സഹിച്ചവളാണ്. അപ്പം അത് അതിൻ്റെ ഒരു ഇത് അവിടെ അത് ആ ശക്തിയും കൂടി അവിടെ ഉണ്ട്. താങ്ക് യു.